അങ്ങനെ ഇടവേളകളോട് ഇടവേളകൾ എടുത്ത് വീണ്ടും വീണ്ടും നമ്മൾ മറ്റൊരു വീഡിയോ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു ഹിഡൻ ഫാക്ട്സ്. ഒരുപാട് ആളുകളുടെ ജീവൻ എടുത്തൊരു ലവ് സോങ്. നമ്മുടെ ചെവിയുടെ ഈ ഭാഗത്തെക്കുറിച്ച് അറിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടിപ്പോകും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കണ്ണാടി ഒരു സാധാരണ കണ്ണാടിയല്ല, മറിച്ച് അതൊരു ആർട്ടെന്ന് പറഞ്ഞ് ആർക്കും അത് വിശ്വസിക്കാനേ സാധിക്കില്ല. നമ്പർ വൺ, നമ്മളിൽ പലരും ഇതേപോലുള്ള ചിത്രങ്ങളാണ് പൊതുവെ ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ ആസ്വദിക്കാറുള്ളതും. എന്നാൽ ഇതേ ചിത്രങ്ങൾ കൊള്ളാമോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഇത് ചിത്രമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഇതേപോലുള്ള ചിത്രങ്ങളിലാണ് ധാരാളം കലാവിസ്മയങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഇതേപോലെ കലാമൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ ആസ്വദിക്കുന്ന ചെയ്ത ഒരു തമാശയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ഒരിക്കൽ മ്യൂസിയം സന്ദർശിക്കാനെത്തിയ ഒരു യുവാവിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായ അയാളുടെ ഗ്ലാസ് എവിടെ പോയെന്നറിയാതെ അയാൾ വീട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോഴാണ് ആ ന്യൂസ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് മറ്റൊന്നും തന്നെ ആയിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഗ്ലാസ് തന്നെയായിരുന്നു. മ്യൂസിയത്തിൽ വെച്ച് മിസ്സായതിൻ്റെ ഗ്ലാസ് കണ്ട മറ്റുള്ളവർ ഇതേതോ വലിയ കലാസൃഷ്ടിയാണെന്ന് കരുതി അതിൻ്റെ ഫോട്ടോ എടുക്കുകയും പിന്നീടത് വൈറലായി സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുകയുമായിരുന്നു. നമ്പർ ടു, നമ്മളിൽ പലരുടെയും ധാരണയിൽ ഓസ്കാർ അവാർഡ് എന്നത് ഒരു സിനിമയുടെ സ്റ്റോറിക്കോ അല്ലെങ്കിൽ ആ സിനിമയുടെ ആക്ടിങ്ങിന് മാത്രമേ കൊടുക്കൂ എന്നാണ്. എന്നാൽ ഓസ്കാർ അവാർഡ് എന്നത് കേവലം ഒരു സിനിമയുടെ ആക്ടിങ്ങിലോ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്റ്റോറിയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. എന്തെന്നാൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ മുക്കാൽ ഭാഗത്തോളം ആളുകളും ടൈറ്റാനിക് എന്ന സിനിമ ഒരുപാട് ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാകും അല്ലേ? സോ ടൈറ്റാനിക് എന്ന സിനിമയ്ക്ക് ഏതാണ്ട് 11 ഓസ്കാറുകളാണ് ലഭിച്ചിട്ടുള്ളത്. അതായത് ഈ 11 ഓസ്കാറിൽ ഒരെണ്ണം പോലും ആ സിനിമയുടെ ആക്ടിങ്ങിലോ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്റ്റോറിക്കോ ലഭിച്ചിട്ടില്ല, മറിച്ച് ആ സിനിമയുടെ മറ്റ് മേഖലകൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. സോ ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഓസ്കാർ അവാർഡ് എന്നത് ഒരു സിനിമയുടെ സ്റ്റോറിയിലോ അല്ലെങ്കിൽ ആ സിനിമയുടെ ആക്ടിങ്ങിലോ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് ആ സിനിമയുടെ മറ്റു മേഖലകളെ എല്ലാം തന്നെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തി നൽകുന്ന ഒരു അവാർഡാണെന്ന് നമുക്ക് കേവലം മനസ്സിലാക്കാം. നമ്പർ ത്രീ, ചൈനീസ് ഗവൺമെൻറ് സ്പേസിലേക്ക് 2 സാറ്റലൈറ്റുകളാണ് വിക്ഷേപിക്കാൻ പോകുന്നത്. ഈ സാറ്റലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാത്രി സമയങ്ങളിൽ ചന്ദ്രനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രകാശത്തേക്കാൾ 8 മടങ്ങ് വെളിച്ചം ഈ സാറ്റലൈറ്റ് വഴി നമുക്ക് ലഭിക്കും. അതായത് ഇനി രാത്രി സമയങ്ങളിൽ വീടിൻ്റെ പുറത്തെ ലൈറ്റോ അതോ സ്ട്രീറ്റ് ലൈറ്റോ നമുക്കിനി ആവശ്യമേ ഇല്ല. എന്നാൽ ഇത് എത്രത്തോളം അളവിൽ വിജയകരമാകുമെന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ചൈന ഇതിനു മുമ്പ് തന്ന ഒരു ചെറിയ സമ്മാനത്തിൻ്റെ ഫലം ലോകം ഇതുവരെയും അനുഭവിച്ചു തീർന്നിട്ടേ ഇല്ല. അടുത്ത ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിലൂടെ ചൈന നമുക്ക് എന്ത് ഗിഫ്റ്റാണോ നൽകുവാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. നമ്പർ ഫോർ, ഈ ലോകത്താകെ 195 രാജ്യങ്ങളാണുള്ളത്. അതും ഓരോരോ രാജ്യങ്ങൾക്കും അവരുടേതായ ഓരോരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. അതിൽ ചില നല്ല റൂളുകളുമുണ്ട്, അതുപോലെ തന്നെ ചില കിറുക്കു പിടിച്ച റൂൾസുകളുമുണ്ട്. അങ്ങനെ കിറുക്കു പിടിച്ച റൂൾസ് ഉള്ള ഒരു നാടാണ് ടോഗോ. ഈ നാട്ടിലുള്ള ഒരു പെണ്ണിനെ നോക്കി എന്നെ കാണാൻ വളരെയധികം സുന്ദരിയായിരിക്കുന്നു, ഒരു കാരണവശാലും പറയുവാനേ പാടുള്ളതല്ല. അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ വിവാഹം കഴിക്കേണ്ടതായിട്ട് വരും, വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അല്ലേ? എന്തുകൊണ്ടെന്നാൽ ആ നാട്ടിലുള്ള ആളുകളെ നോക്കി നിന്നെ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർക്കത് ഒരു കാരണവശാലും വിശ്വസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് പ്രൂവ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് അവരെ വിവാഹം കഴിക്കേണ്ടതായിട്ടും വരും. സോ ഇതേപോലെയുള്ള ഒരു റോൾ നമ്മുടെ നാട്ടിലും കൊണ്ടുവന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത് തീർച്ചയായിട്ടും ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യും. നമ്പർ ഫൈവ്, നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പയ്യൻ്റെ പേര് റൊഡോൾഫിൻ്റെ. ഈ പയ്യനെ വെറും 7 വയസ്സ് പ്രായം മാത്രമാണുള്ളത്. അതും ഈ പയ്യൻ 100 മീറ്റർ റണ്ണിങ്സ് വെറും 13.48 സെക്കൻഡ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. ഈ 13.48 സെക്കൻഡ് എന്നുള്ളത് ഉസൈൻ ബോൾട്ട് 100 മീറ്റർ റണ്ണിങ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാളും വെറും 3 സെക്കൻഡ് മാത്രമാണ് അധികമുള്ളത്. നമ്പർ സിക്സ്, കുടുംബത്തോടൊപ്പമോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പമോ നമ്മളെല്ലാവരും ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടല്ലേ. എന്നാൽ ഇങ്ങനെ ചെയ്യാറുള്ള വേളയിൽ മിക്ക ആളുകളും ആ എൻജോയ്മെൻറ്റ് കൂട്ടുവാനെ കൊണ്ട് കേക്ക് എടുത്ത് ഒന്നെങ്കിൽ മുഖത്ത് തേക്കാറോ അല്ലെങ്കിൽ ആ കേക്ക് എടുത്ത് മുഖത്തേക്ക് അടിക്കാറുമാണ് പതിവ്. എന്നാൽ ഇങ്ങനെ കേക്ക് എടുത്ത് മുഖത്തേക്ക് അടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ആരുടെയെങ്കിലും മുഖത്ത് ഇതേപോലുള്ള വലിയ കേക്കുകളെടുത്ത് അടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ട് വേണം ഇനിയും ഇതേപോലുള്ള വലിയ കേക്കുകളെടുത്ത് മുഖത്തേക്ക് അടിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതുകൊണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇതേപോലുള്ള വലിയ കേക്കുകൾ ബാലൻസ് ചെയ്യാനെ കൊണ്ട് അതിനുള്ളിൽ ഇതേപോലുള്ള കമ്പുകൾ വയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കേക്കുകളെടുത്ത് മുഖത്തേക്ക് അടിക്കുന്നത് വലിയ അപകടത്തെയാണ് നിങ്ങൾ വിളിച്ചു വരുത്തുന്നത്. സോ അതുകൊണ്ട് ഇനി ഇതേപോലുള്ള കേക്കുകളെടുത്ത് മുഖത്തേക്ക് അടിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നമ്പർ സെവൻ, 2029 ഭൂമിക്ക് സമീപത്ത് കൂടെ ഒരു ആസ്റ്ററോയിഡ് ക്രോസ് ആയി പോകും. അത് ആ ആസ്റ്ററോയിഡിന് ഏതാണ്ട് 1000 അടിയോളം വലുപ്പവും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്തെന്നാൽ ആ ആസ്റ്ററോയിഡ് ക്രോസ് ആയി പോകുന്നത് നമ്മുടെ കണ്ണുകളാൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്പർ എയ്റ്റ്, റെസോ സീരീസ് എന്ന പേരിൽ ഒരു സിംഗർ ഉണ്ടായിരുന്നു, വളരെ പോപ്പുലറായ ഒരു സിംഗറായിരുന്നു. എന്നാൽ പതിയെ പതിയെ അദ്ദേഹത്തിൻ്റെ ഓരോരോ സോങ്സുകളും ഫ്ലോ പോകാനെ കൊണ്ട് തുടങ്ങി.
അതുകൊണ്ട് തന്നെ റെസോ സീരീസിന്റെ ഗേൾഫ്രണ്ട് അദ്ദേഹത്തോട് എപ്പോഴും പറയുമായിരുന്നു, ഈ പാട്ട് പാടുന്നതൊക്കെ നിർത്തി മറ്റെന്തെങ്കിലും ജോലിക്ക് പോകും. എന്നാൽ റെസോ സീരീസ് ആകട്ടെ തൻ്റെ ഗേൾഫ്രണ്ടിന്റെ വാക്കിന് യാതൊരു വില പോലും നൽകാതെ അദ്ദേഹം പാട്ട് പാടുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇതുകൊണ്ട് തന്നെ റെസോ സീരീസിന്റെ ഗേൾഫ്രണ്ടിന് മനസ്സിലായി ഈ ഒരു ബന്ധം ഇനി അധിക നാൾ മുന്നോട്ട് പോകുകയില്ലെന്ന്. അതുകൊണ്ട് തന്നെ അവർ റെസോ സീരീസിനെ ബ്രേക്കപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം അവർ തമ്മിലുള്ള ഒരു പ്രശ്നത്തെ തുടർന്ന് വിഷമം താങ്ങാനാകാതെ റെസോ സീരീസിന്റെ ഗേൾഫ്രണ്ട് ആത്മഹത്യയും ചെയ്യുകയാണ്. പിന്നീട് റെസോ സീരീസ് തന്റെ കാമിയുടെ ഓർമ്മയ്ക്കായി ഗ്ലൂമി സൺഡേ എന്ന ഒരു ഗാനവും പുറത്തിറങ്ങും. ആ സോങ് റിലീസായതോടെ ധാരാളം ആളുകളാണ് ആ ഒരു സോങ് കേൾക്കുവാനിടയാകുന്നത്. എന്നാൽ ഗ്ലൂമി സൺഡേ എന്ന ഈ ഒരു ഗാനം കേൾക്കുവാനിടയാകുന്നവരെല്ലാം തന്നെ വളരെ വിഷമതയിലേക്കും അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കും വീണു പോകും. അതുമാത്രമല്ല മറ്റു ചിലർക്കാണെങ്കിൽ ഈ ഗാനം കേട്ട് അവർക്ക് തങ്ങളുടെ വിഷമം താങ്ങാനാവാൻ ഒടുവിൽ ആത്മഹത്യക്ക് വഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ടും വരും. അതുകൊണ്ട് തന്നെ ഗ്ലൂമി സൺഡേ എന്ന ആ ഒരു സോങ്സിനെ അവിടെയുള്ള ഗവൺമെന്റ് ബാൻ ചെയ്യേണ്ടതായി വരും. നമ്പർ 9. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പല സമ്മതങ്ങളും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാകും അല്ലേ? അത് മാതാപിതാക്കളുടെ അടുത്ത് നിന്നായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസിന്റെ അടുത്ത് നിന്നായിക്കൊള്ളട്ടെ, അതും അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകി കാവുകിന്റെ അടുത്ത് നിന്നായിക്കൊള്ളട്ടെ, ഇനി അത്തരത്തിലുള്ള ഒരു അവസരങ്ങളും നിങ്ങളെ കൈവിട്ടു പോകാതെ നിങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്സാണ് ഞാനിവിടെ പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ നോർമലായി ഭക്ഷണം കഴിച്ച് ഫുൾ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങളുടെ അഭിപ്രായമോ അല്ലെങ്കിൽ ആഗ്രഹമോ ഒരു കാരണവശാലും ആ വ്യക്തിയോട് പറയാതിരിക്കാൻ ശ്രമിക്കുക. മറിച്ച് ആ വ്യക്തി ജോലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന വേളയിൽ നിങ്ങൾ ആ വ്യക്തിയോട് നിങ്ങളുടെ ആവശ്യം ഉന്നയിച്ചാൽ അത് അംഗീകരിക്കുന്നതിനുള്ള സാധ്യത വളരെയധികം തന്നെ കൂടുതലാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യൻ നോർമൽ കണ്ടീഷനിൽ ഇരിക്കുന്ന സമയത്ത് സമ്മതം മൂളുന്നതിനേക്കാളും ആ വ്യക്തി ടയേർഡായിരിക്കുന്ന സമയത്താണ് കൂടുതലായും സമ്മതം മൂളാറുള്ളത്. നമ്പർ 10. നോർമലായി ഒരു മനുഷ്യന് രണ്ട് കാതുകളാണുള്ളത്. നമുക്ക് ഏവർക്കും അറിയാം ഒരു ചെവി നമ്മുടെ തലയുടെ വലതുഭാഗത്തും മറ്റു ചെവി ഇടതുഭാഗത്തുമായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയുടെ വലതുഭാഗത്തു നിന്ന് വരുന്ന ശബ്ദവും അല്ലെങ്കിൽ ഇടതുഭാഗത്തു നിന്ന് വരുന്ന ശബ്ദവും വളരെ വേഗത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. എന്നാൽ മുന്നിൽ നിന്ന് വരുന്ന ശബ്ദത്തെയും പിന്നിൽ നിന്ന് വരുന്ന ശബ്ദത്തെയും എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ മുൻപിൽ നിന്ന് വരുന്ന ശബ്ദത്തിനെയും പിന്നിൽ നിന്ന് വരുന്ന ശബ്ദത്തിനെയും വ്യത്യാസം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാതിൽ ട്രാഗസ് എന്ന ഈ ഭാഗമുള്ളത്. ഈ ട്രാഗസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപിൽ നിന്ന് വരുന്ന ശബ്ദത്തെ ഒരു സ്പീഡ് ബ്രേക്കർ പോലെ തടഞ്ഞു നിർത്തി അത് നമ്മുടെ കാതിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. എന്നാൽ നമ്മുടെ പിറകിൽ നിന്ന് വരുന്ന ശബ്ദം അങ്ങനെയല്ല. പിറകിൽ നിന്ന് വരുന്ന ശബ്ദം ഈ ട്രാഗസിൽ ടച്ചാകാതെ ഡയറക്റ്റായി നമ്മുടെ കാതിലേക്ക് എത്തുന്നു. അതായത് നമ്മുടെ മുൻപിൽ നിന്ന് വരുന്ന ശബ്ദം ട്രാഗസിൽ ടച്ചായി കാതിലേക്ക് എത്തുമ്പോൾ പിന്നിൽ നിന്ന് വരുന്ന ശബ്ദം ഡയറക്റ്റായി നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് ശബ്ദം മുന്നിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ പിന്നിൽ നിന്ന് വരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഒരു വേള നമ്മുടെ കാതിൽ ഈ ഒരു ട്രാഗസ് ഇല്ലായിരുന്നെങ്കിൽ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും അറിയാതെ ആകെ കൺഫ്യൂഷനായി പോയേനെ. സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വളരെയധികം തന്നെ ഒരു വലിയ നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും വേണ്ട, നിങ്ങൾക്ക് ഇപ്പം തന്നെ ഡിസ്ലൈക്ക് ചെയ്ത് അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായവും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുടെ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.